തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് സഭാ നോമിനിയാണെന്ന ആരോപണത്തിൽ നിന്നൊഴിഞ്ഞ യു ഡി എഫ്. യു ഡി എഫ് ഒരിടത്തും സഭയുടെ ഇടപെടൽ ആരോപിച്ചിട്ടില്ലെന്നും പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിയാണ് ജോ ജോസഫ് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സഭയെ യു ഡി എഫ് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുകയാണെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വിമർശനം. തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സീറോ മലബാർ സഭാ നേതൃത്വം ഇടപെട്ടുവെന്നായിരുന്നു യു ഡി എഫ് ആരോപണം. ഒളിഞ്ഞും തെളിഞ്ഞും നേതാക്കൾ ആരോപണം ആവർത്തിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു യുവജന രാഷ്ട്രീയ പ്രവർത്തകനെ അവരെ എപ്പോഴും വീറും വാശിയോടുകൂടി ചാനൽ ഡിബേറ്റുകളിൽ പ്രതിരോധിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ മാറ്റിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അവരാണ്. സഭയ്ക്കുള്ളിലുമുണ്ടായി വിമർശനം. സഭ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഉചിതമല്ലെന്ന് സഭയുടെ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട് കുറ്റപ്പെടുത്തി. ഞാൻ അറിയുന്നിടത്തോളം അങ്ങനെ ഒരു ചർച്ചയോ ഒരു പരിപാടിയോ നടന്നതായിട്ട് എന്റെ അറിവിലില്ല. ഇങ്ങനെ സഭയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ആരെയും വെക്കേണ്ട കാര്യം അങ്ങനെ ചെയ്യുന്നത് ഉചിതമാണെന്ന് അഭിപ്രായമില്ല. ലിസി ആശുപത്രിയിൽ മാധ്യമങ്ങളെ കണ്ടത് രാഷ്ട്രീയമായല്ലെന്ന് ഡയറക്ടർ ഫാദർ പോൾ കരേടനും വിശദീകരിച്ചു. ഡോക്ടർ എന്ന നിലയിൽ ഞാൻ അവിടേക്ക് ഞങ്ങളുടെ ഡോക്ടർമാരെ എച്ച്ഒഡിമാരായിട്ട് അതിലെ പോയി ഗ്രീറ്റ് ചെയ്ത് പോന്നു. അത് ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ചെയ്യാറുണ്ട്. പതിവ് പോലെ ചെയ്തേക്കണ കാര്യമുള്ളൂ. അല്ലാതെ ഒരു പ്രസ് കോൺഫറൻസിൽ ഇരിക്കുകയോ പ്രസ് കോൺഫറൻസ് നടത്തുകയോ ചെയ്തിട്ടില്ല. അതേസമയം സഭാ സ്ഥാനാർത്ഥി പ്രചാരണം അപകടമെന്ന് തിരിച്ചറിഞ്ഞ യു ഡി എഫ് നേതാക്കൾ ആരോപണത്തിൽ നിന്നൊഴിഞ്ഞു. ഏതെങ്കിലും ഒരു സഭയുടെ സമയത്ത് ഏതെങ്കിലും ഒരു യു ഡി എഫ് നേതാവ് സഭയുടെ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് കെട്ടി ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സഭയുടെ ഇടപെടലല്ല, വികസനമാണ് ചർച്ചാ വിഷയമെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ പ്രതികരണവും പിന്നാലെ എത്തി. ഈ സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ വിവാദങ്ങളാണെന്നാണോ ചേച്ചി? ഇത് നമ്മളൊരു രാഷ്ട്രീയ പോരാട്ടമല്ല, ഇതിലെന്തിനാ സഭയെ വലിച്ചിഴക്കുന്നത്? എന്നാൽ യു ഡി എഫ് ആണ് സഭയെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി. എന്തിനാ ഈ പള്ളിയെയും ചർച്ചിനെയും പുരോഹിതന്മാരെയും ഒക്കെ അനാവശ്യമായി ഈ രംഗത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് വേണ്ടാത്ത കാര്യം ചെയ്യുന്നത്? വേണ്ട കാര്യം ജനങ്ങളുടെ കാര്യം പറയൂ, വികസനത്തിന്റെ കാര്യം പറയൂ. ആരോപണങ്ങളെ കഴിഞ്ഞ ദിവസം തന്നെ സഭാ നേതൃത്വം തള്ളിക്കളഞ്ഞിരുന്നു. 24 കൊച്ചി. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച മുന്നണികൾ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ഉമയ്ക്ക് തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള തുക എം ലീലാവതി നൽകി. കൂടുതൽ എൽ ഡി എഫ് നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം ശക്തമാക്കാനാണ് ഇടതു മുന്നണി നീക്കം. അതിനിടെ പി സി ജോർജിന്റെ സ്വന്തം ആളാണെന്ന ആരോപണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് തള്ളി. തൃക്കാക്കര പോരിന് ചൂടേറുകയാണ്. പ്രചരണം ടോപ്പ് ഗിയറിലാക്കി എൽ ഡി എഫും യു ഡി എഫും. പ്രമുഖരെ കണ്ട് വോട്ടുറപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. എഴുത്തുകാരി എം ലീലാവതിയുടെ വീട്ടിലെത്തിയാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് തുടക്കമിട്ടത്. തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക എം ലീലാവതി ഉമാ തോമസിന് നൽകി. പിന്നാലെ നടൻ മമ്മൂട്ടിയുടെ വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. കൊച്ചിയിലെത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളെയും ഉമ സന്ദർശിച്ചു. സഭാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കാക്കനാട്ടെ സീറോ മലബാർ സഭ ആസ്ഥാനത്തും ഉമയെത്തി. എന്നാൽ റോമിലുള്ള സഭാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ നേരിൽ കാണാനായില്ല. നല്ല രീതിയിലുള്ള സമീപനമാണ്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് പെരുമാറുന്നത്. വളരെ സന്തോഷമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും മേടിച്ചു തന്നെയാണ് പോകുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് ഇന്നത്തെ പ്രചരണം ആരംഭിച്ചത് ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ നിന്ന്. മണ്ഡലത്തിലെ മത സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ സന്ദർശിക്കുന്നതോടൊപ്പം വീടുകൾ കയറിയും ജോ ജോസഫ് വോട്ട് അഭ്യർത്ഥിച്ചു. ജോയുടെ പ്രചരണത്തിൽ സി പി ഐ എം നേതാക്കളുടെ സാന്നിധ്യം പാർട്ടി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. വ്യക്തിഹത്യയല്ല, വികസനവും രാഷ്ട്രീയവുമാണ് മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയെന്ന് ജോ ജോസഫ്. നമ്മൾ രണ്ടേ രണ്ട് വിഷയങ്ങൾ ഊന്നിക്കൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഒന്ന് വികസനം, രണ്ട് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയം നിലപാടുകൾ. ഈ രണ്ട് ചർച്ച ചെയ്യാം നമുക്ക്, ഈ 31-ാം തീയതി വരെ ചർച്ച ചെയ്യാം. വോട്ടുറപ്പിക്കാനുള്ള പാച്ചിലിനിടയിൽ തമ്മനം സെഞ്ചൂട് പള്ളിമുറ്റത്ത് ഇരു സ്ഥാനാർത്ഥികളും കണ്ടുമുട്ടിയത് കൗതുകമായി. എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ അഭിമാന പോരാട്ടമാണ് തൃക്കാക്കരയിലേത്. പ്രചാരണത്തിന് ചൂടേറിയതോടെ ഇരു സ്ഥാനാർത്ഥികളും കളം നിറഞ്ഞു കളിക്കുകയാണ്. വരും ദിവസങ്ങളിൽ താരപ്രചാരകർ കൂടെ എത്തുന്നതോടെ പോരാട്ടം തീ പാറും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. ഇടത് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഡി സി സി സെക്രട്ടറിയും എം പി മുരളീധരനാണ് ജോ ജോസഫിന്റെ പ്രചാരണ പര്യടനത്തിൽ പങ്കെടുത്തത്. ഡി സി സി ജനറൽ സെക്രട്ടറി തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായി ജോ ജോസഫ് 24 പറഞ്ഞു. കൂടുതൽ പേര് പിന്തുണയുമായി വരും ദിവസങ്ങളിൽ എത്തുമെന്നും ജോ ജോസഫ് വ്യക്തമാക്കി.
ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഡി സി സി സെക്രട്ടറി അങ്ങയോടൊപ്പം ചേർന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? വളരെ ശുഭ. എല്ലാവരും വരും ഞങ്ങളുടെ കൂടെ. എല്ലാ ജനവിഭാഗങ്ങളും വരും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ LDFനോടൊപ്പം ചേരുന്നു. അത് വളരെ സ്വാഗതാർഹമാണ്. ഇനിയും കൂടുതൽ ആളുകൾ വരും, ഇനിയും ജനങ്ങൾ കൂടുതൽ വരും. അദ്ദേഹം വന്ന ഞങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തി. അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. എല്ലാവരും ഇടതുപക്ഷത്തോട് കൂടും. അദ്ദേഹവും കൂടിയിരിക്കും. കോൺഗ്രസിന്റെ ആൾക്കാർക്ക് ഇടതുപക്ഷത്തോട് വരാൻ വരെ എല്ലാവരും വരുന്നുണ്ടല്ലോ. കോൺഗ്രസ്സുകാരും തീർച്ചയായിട്ടും വരാൻ പറ്റും. തീർച്ചയായിട്ടും പ്രഖ്യാപിച്ചു. പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ BJPയും തീരുമാനമാകാതെ ആം ആദ്മി പാർട്ടിയും. AN രാധാകൃഷ്ണന് പകരം പുതുമുഖം വേണോ എന്നതാണ് BJP ക്യാമ്പിലെ ആശയക്കുഴപ്പം. ആം ആദ്മി പാർട്ടിക്കാകട്ടെ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. UDF LDF സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിലൂടെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ തൃക്കാക്കരയിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് പറഞ്ഞ BJPക്ക് ഇനിയും സ്ഥാനാർത്ഥിയായിട്ടില്ല. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കം. എന്നാൽ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് നേതൃത്വം തയ്യാറായിട്ടില്ല. സംസ്ഥാന വക്താവ് TP സിന്ധുമോളുടെ പേരും പരിഗണനയിലുണ്ട്. ആം ആദ്മി പാർട്ടിയും പിൻവലിഞ്ഞു നിൽക്കുകയാണ്. 2020 പിന്തുണയോടെ മത്സരിക്കുമെന്ന് സൂചന നൽകുമ്പോഴും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. പാർട്ടി നിയോഗിച്ച സമിതി 4 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിൻ്റെതാകും അന്തിമ തീരുമാനം. എന്നാൽ തൃക്കാക്കരയിൽ മത്സരിക്കേണ്ട എന്ന ഒരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിൽ തട്ടി നിൽക്കുകയാണ് ആം ആദ്മിയുടെ തുടർ നടപടികൾ. 24 കൊച്ചി. കാസർഗോഡ് ചെറുവത്തൂരിലെ ഷവർമയിൽ സാൽമോണല്ല ഷിഗെല്ല ബാക്ടീരിയ സാന്നിധ്യമെന്ന ആരോഗ്യവകുപ്പ്. ഭക്ഷ്യ വിഷബാധയേറ്റ് പെൺകുട്ടി മരിച്ച സ്ഥാപനത്തിൽ നിന്നും ശേഖരിച്ച ചിക്കൻ ഷവർമയുടെയും പെപ്പർ പൗഡറിന്റെയും പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും നഗരസഭാ ആരോഗ്യ വിഭാഗവും നടത്തിയ പരിശോധനയിൽ ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത 142 കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. 125 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കാസർഗോഡ് ചെറുവത്തൂരിലെ ചിക്കൻ ഷവർമയിൽ രോഗകാരികളായ സാൽമോണല്ലയുടെയും ഷിഗെല്ലയുടെയും സാന്നിധ്യവും പെപ്പർ പൗഡറിൽ സാൽമോണല്ലയുടെ സാന്നിധ്യവുമാണ് കണ്ടെത്തിയത്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഈ സാമ്പിളുകൾ അൺസേഫായി സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഈ മാസം 2 മുതൽ ഇന്നുവരെ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി സംസ്ഥാന വ്യാപകമായി 1132 പരിശോധനകളാണ് നടത്തിയത്. ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത 142 കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. 466 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. 162 കിലോഗ്രാം വൃത്തിഹീനമായ മാംസം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. 125 സാമ്പിളുകളാണ് ഇതുവരെ പരിശോധനയ്ക്കയച്ചത്. ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി ഇതുവരെ 6035 കിലോഗ്രാം പഴകിയതും രാസവസ്തുക്കൾ കലർന്നതുമായ മത്സ്യം നശിപ്പിച്ചു. ഈ കാലയളവിൽ 4010 പരിശോധനകളിൽ 2014 സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ശർക്കരയിൽ മായം കണ്ടെത്താനായി ആവിഷ്കരിച്ച ഓപ്പറേഷൻ ജാഗറിയുടെ ഭാഗമായി 458 സ്ഥാപനങ്ങൾ പരിശോധിച്ചു. വിദഗ്ധ ലബോറട്ടറി പരിശോധനയ്ക്കായി ശർക്കരയുടെ 5 സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ ശേഖരിച്ചതായും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു. പരാതികളുടെയും രഹസ്യവിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൻ്റെയും പരിശോധനയാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ 10 ഹോട്ടലുകൾ അടച്ചുപൂട്ടി. 14 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വിവിധ ഇടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 600,000 രൂപയാണ് പിഴയായി ഈടാക്കിയത്. കാസർഗോഡ് മാർക്കറ്റിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ ലോറിയിൽ നിന്നാണ് 200 കിലോ പഴകിയ മത്സ്യം കണ്ടെത്തിയത്. ഭക്ഷ്യ വിഷബാധയുടെ പശ്ചാത്തലത്തിൽ ശക്തമായ പരിശോധനയാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്തും ഭക്ഷ്യ വിഷബാധ. കല്ലറ പഴയ ചന്ത ജംഗ്ഷനിൽ നിന്നും ഇന്നലെ മത്സ്യം വാങ്ങി കഴിച്ചവർ ആശുപത്രിയിൽ. ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് 2 ദിവസമായി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഇതേ കടയിൽ നിന്ന് മറ്റൊരാൾ വാങ്ങിയ മീനിൽ പുഴുവിനെ കണ്ടതായും പരാതിയുണ്ട്. രാജ്യത്ത് പാചക വാതക വില 1000 കടന്നു. ഗാർഹിക സിലിണ്ടറിന് 50 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചു. ഇതോടെ 14.2 കിലോയുള്ള സിലിണ്ടറിന്റെ വില 1006.50 രൂപയായി. 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില വർദ്ധിക്കുന്നത്. 14.2 കിലോയുള്ള ഗാർഹിക സിലിണ്ടറിന് 50 രൂപയാണ് ഇന്ന് കൂട്ടിയത്. 956.50 രൂപയായിരുന്നു നിലവിലെ വില. പുതുക്കിയ വില പ്രകാരം 1006.50 രൂപ നൽകണം. വില വർധനവ് സാധാരണക്കാരെ പെരുവഴിയിലാക്കുമെന്ന് പൊതുജനങ്ങൾ. ഇപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് ഒരു താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു ഇലക്ഷൻ വന്നാണെങ്കിൽ അത് നിർത്തിവെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ
അത് വില കൂട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ പെട്രോളിനായാലും ഡീസലിനായാലും വില കൂടിയാൽ തന്നെ സാധാരണ ജനങ്ങൾക്കാണ് അത് ബുദ്ധിമുട്ടുള്ളത്. ബഡ്ജറ്റേ താളം തെറ്റാണ്. കാരണം ഞങ്ങൾ ഗ്യാസ് പാവപ്പെട്ട ഒരു ഗ്യാസ് എടുത്തിട്ട് വിറകൊന്നും ഉപയോഗിക്കേണ്ട എന്നുള്ള രീതിയിൽ ഗ്യാസല്ലേ സപ്ലൈ ചെയ്തിരുന്നത്. ഇപ്പോൾ 1000 രൂപയൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ നമുക്ക് സാധനങ്ങൾക്കും എല്ലാത്തിനും വില കൂടിയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണക്കാരുള്ള ജനങ്ങൾ എങ്ങോട്ട് പോകും? അവർക്കും ജീവിക്കണ്ടേ? അപ്പോൾ ഇതിന് ശക്തമായിട്ട് നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് പ്രതികരിക്കണം എന്നാണ് പക്ഷെ എന്ന് പറയാനുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ഒപ്പം കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വാണിജ്യ സിലിണ്ടറുകളുടെ വിലയും കൂട്ടിയിരുന്നു. വാണിജ്യ സിലിണ്ടറിന് 103 രൂപയാണ് കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന് 2389 രൂപയാണ് നിലവിലെ വില. ഇന്നത്തെ വില വർധനവ് പ്രാബല്യത്തിൽ വന്നു. 24 കൊച്ചി. കെഎസ്ആർടിസി ജീവനക്കാരുടെ ഏപ്രിൽ മാസത്തെ ശമ്പളം ഈ മാസം 10 ലഭിക്കില്ല. യൂണിയനുമായി നടന്ന ചർച്ചയിൽ 10-ാം തീയതി ശമ്പളം നൽകാമെന്നായിരുന്നു ധാരണ. ഇന്നലത്തെ പണിമുടക്കിൽ കെഎസ്ആർടിസിക്ക് 4.25 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് മാനേജ്മെന്റ് വിലയിരുത്തൽ. ശമ്പളകാര്യത്തിൽ ഇനി യൂണിയനും മാനേജ്മെന്റും ചർച്ച നടത്തട്ടെ എന്ന നിലപാടിൽ ഗതാഗത മന്ത്രി കൈയൊഴിഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച അംഗീകൃത യൂണിയനുകളുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു നടത്തിയ ചർച്ചയിലായിരുന്നു 10 ശമ്പളം നൽകാൻ ധാരണയായത്. 10 ശമ്പളം നൽകണമെന്ന് വകുപ്പ് മന്ത്രി മാനേജ്മെന്റിനോട് നിർദ്ദേശിച്ചതുമാണ്. എന്നാൽ സർക്കാർ മുന്നോട്ട് വെച്ച സമവായ നീക്കം മുഖവിലക്കെടുക്കാതെ യൂണിയനുകൾ പണിമുടക്കിയതാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത്. പണിമുടക്ക് കോർപ്പറേഷനിലെ സാമ്പത്തിക പ്രതിസന്ധി കൂട്ടിയെന്നും ശമ്പള കാര്യത്തിൽ ഇനി യൂണിയനും മാനേജ്മെന്റും ചർച്ച നടത്തട്ടെയെന്നും മന്ത്രി. ഫലത്തിൽ ഒരു 3 ദിവസത്തെ വരുമാനമാണ് കെഎസ്ആർടിസിക്ക് നഷ്ടം വരുന്നത്. അപ്പോൾ വലിയൊരു തുകയാണ്. അതുമൊക്കെ കൂടെ കണക്ക് കൂട്ടിക്കൊണ്ടാണല്ലോ 10-ാം തീയതി കൊടുക്കാമെന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയത്. ആ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോയി. അപ്പോൾ ഇനി എന്ത് വേണമെന്നുള്ള മാനേജ്മെൻറ്റും യൂണിയനുകളും ചർച്ച ചെയ്യട്ടെ. ഇതൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, എല്ലാ കാര്യത്തിനും പിന്നെ മന്ത്രിയല്ലോ മറുപടി പറയേണ്ടത്. പണിമുടക്കിൽ 4.25 കോടി രൂപ നഷ്ടമുണ്ടായെന്നാണ് കോർപ്പറേഷന്റെ കണക്കുകൂട്ടൽ. 13% മാത്രമായിരുന്നു ഇന്നലത്തെ ഹാജർ നില. 829 ബസ്സുകൾ സർവീസ് നടത്തിയപ്പോൾ വരുമാനമായി ലഭിച്ചത് 2.10 കോടി രൂപ. 54 സ്വിഫ്റ്റ് ബസ്സുകൾ സർവീസ് നടത്തിയപ്പോൾ 13.75 ലക്ഷം രൂപ ലഭിച്ചു. പണിമുടക്കിനില്ലെന്ന CATU നേതാക്കൾ പറഞ്ഞിട്ടും അണികൾ സമരത്തിനൊപ്പം നിന്നതും തിരിച്ചടിയായി. പണിമുടക്കിയതിന്റെ പേരിൽ ശമ്പളം വൈകിപ്പിച്ച പ്രതികാര നടപടിയെടുക്കാനാണ് മാനേജ്മെന്റ് നീക്കമെന്നാണ് യൂണിയനുകളുടെ കുറ്റപ്പെടുത്തൽ. അനിശ്ചിതകാല സമരത്തിലേക്ക് തള്ളിവിടരുതെന്നും പ്രതിപക്ഷ യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ശമ്പളത്തിനായി KTDFCയിൽ നിന്നടക്കം വായ്പയ്ക്ക് ശ്രമിക്കുന്നതായി KSRTC ധനകാര്യ വിഭാഗം അറിയിച്ചു. ഇതിന് കൂടുതൽ സമയമെടുക്കുമെന്നാണ് വിശദീകരണം. 24 തിരുവനന്തപുരം. ജാർഖണ്ഡിലെ IAS ഉദ്യോഗസ്ഥ പൂജാ സിംഗാളിന്റെ സഹായിൽ നിന്നും കോടികൾ പിടിച്ചെടുത്ത ED. അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത്. നോട്ടെണ്ണൽ യന്ത്രങ്ങൾ എത്തിച്ചാണ് ED പണം എണ്ണി തിട്ടപ്പെടുത്തിയത്. കേസിൽ പൂജാ സിംഗാളിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സുമൻ കുമാറിനെ ED അറസ്റ്റ് ചെയ്തു. ജാർഖണ്ഡിലെ ഗണന സെക്രട്ടറിയായ IAS ഉദ്യോഗസ്ഥ പൂജാ സിംഗിളാണ് ED കുരുക്കിൽപ്പെട്ടത്. ഒരേ സമയം ഡൽഹി, മുംബൈ, ജയ്പൂർ, ഫരീദാബാദ്, ഗുരുഗ്രാം, മുസാഫർപൂർ, റാഞ്ചി എന്നീ 20 കേന്ദ്രങ്ങളിലായിരുന്നു ED പരിശോധന. 19.31 കോടി രൂപ ED കണ്ടെത്തി. ഇതിൽ 17.51 കോടി രൂപ സിംഗാളിന്റെ ചാർട്ടേഡ് അക്കൗണ്ട് സുമൻ കുമാറിൽ നിന്നാണ് ED പിടിച്ചെടുത്തത്. മറ്റൊരിടത്ത് നിന്ന് 1.80 കോടി രൂപയും കണ്ടെത്തി. ചാർട്ടേഡ് അക്കൗണ്ടിന്റെ റാഞ്ചിയിലെ വീട്ടിൽ 3 പണമെണ്ണുന്ന യന്ത്രമെത്തിച്ചാണ് ഉദ്യോഗസ്ഥർ പണം എണ്ണിത്തിട്ടപ്പെടുത്തിയത്. 2008-2011 കാലത്ത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പണം തട്ടിയെന്നാണ് കേസ്. സംഭവത്തിൽ കുന്തി ജില്ലയിലെ ജൂനിയർ എഞ്ചിനീയറെ ED അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പൂജാ സിംഗാളിന് പങ്കുണ്ടെന്ന വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നിലവിൽ ഖനന വകുപ്പ് സെക്രട്ടറിയായ പൂജ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ വിശ്വസ്തയാണ്. ഖനനത്തിന് അനധികൃതമായി ഭൂമി അനുവദിച്ചുവെന്നാരോപിച്ച് ഹേമന്ത് സോറിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നതിനിടയിൽ കോടികൾ പിടിച്ചെടുത്തത് ഇതിനകം രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. ജാർഖണ്ഡിലെ ഖനന ചുമതലയുള്ള IAS ഉദ്യോഗസ്ഥയ്ക്കെതിരെ ED നടപടിയെടുത്തതോടെ സമീപകാലത്തെ ഇടപാടുകളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചേക്കും. 24 ഡൽഹി. നടി ആക്രമിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സൈബർ വിദഗ്ധൻ സായ് ശങ്കർ ഇനി മാപ്പ് സാക്ഷിയാകും. സായ് ശങ്കറിനെ മാപ്പ് സാക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ട ആലുവ സെഷൻസ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകിയിരുന്നു. ദിലീപിനെതിരായ ക്രൈംബ്രാഞ്ചിന് നിർണായക നീക്കത്തിന്റെ ഭാഗമാണ് സായ് ശങ്കറിനെ മാപ്പ് സാക്ഷിയാക്കാനുള്ള തീരുമാനം. ആലുവ സെഷൻസ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് നൽകിയ അപേക്ഷയിലായിരുന്നു കോടതി സായ് ശങ്കറിന് നോട്ടീസ് അയച്ചത്. തുടർന്ന് ഇന്ന് 3 മണിക്ക് എറണാകുളം CJM കോടതിയിൽ സായ് ശങ്കർ ഹാജരായി. കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയായെന്നും കേസിൽ താൻ ഇനി മാപ്പ് സാക്ഷിയാണെന്നും സായ് ശങ്കർ. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു മാപ്പ് സാക്ഷി ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെയും കേസിലെ മറ്റു പ്രതികളുടെയും മൊബൈൽ ഡാറ്റകൾ മായ്ക്കുവാൻ സഹായിച്ചത് സായ് ശങ്കറാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ചാറ്റുകളും രേഖകളും നീക്കം ചെയ്തുവെന്ന്
സായി ശങ്കർ മൊഴി നൽകിയിരുന്നു. ദിലീപിന്റെ ഫോണിൽ നിന്ന് നശിപ്പിച്ച രേഖകളിൽ കോടതി രേഖകളടക്കം ഉണ്ടായിരുന്നുവെന്നാണ് സായി ശങ്കറിന്റെ വെളിപ്പെടുത്തൽ. ദിലീപിന്റെ അഭിഭാഷകൻ ഫിലിപ്പിന്റെ സാന്നിധ്യത്തിൽ ദിലീപാണ് ഡാറ്റ മാക്കാൻ ആവശ്യപ്പെട്ടതെന്നും ദിലീപും താനും 5 മണിക്കൂർ ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും സായി ശങ്കർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ കൂറുമാറിയവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയേക്കും. സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ളവർക്ക് വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകും. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം 30 മെയ്‌നകം അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് നടപടികൾ വേഗത്തിലാക്കിയത്. സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള പ്രോസിക്യൂഷൻ സാക്ഷികളായ 20 പേർ പ്രതിഭാഗത്തേക്ക് കൂറുമാറിയിരുന്നു. 24 കൊച്ചി. ഇടുക്കി സൂര്യനെല്ലിയിൽ നിന്നും കൊളുക്കുമലയിലേക്ക് പോയ ജീപ്പ് മറിഞ്ഞു. 7 വിനോദസഞ്ചാരികൾക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സ്വകാര്യ ക്യാമ്പിംഗ് സൈറ്റിൽ നിന്നും കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി ആരോപണമുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 7 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 150 അടിയോളം താഴ്ചയിലേക്കാണ് ജീപ്പ് നിയന്ത്രണം വിട്ടു പതിച്ചത്. റിഫയ്ക്ക് നീതി വൈകരുത്. ദുരൂഹ സാഹചര്യത്തിൽ ദുബായിൽ മരിച്ച വ്ലോഗർ റിഫ മെഹനോവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഖബറടക്കി. പാവണ്ടൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേഗത്തിൽ ലഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിലൂടെ സത്യം പുറത്തുവരുമെന്ന് റിഫയുടെ കുടുംബം പ്രതികരിച്ചു. ദുബായിൽ നടന്ന മരണത്തിലെ ദുരൂഹത നീക്കുന്നതിനാണ് മറവ് ചെയ്ത മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കോഴിക്കോട് തഹസിൽദാർ പ്രേംലാലിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഫോറൻസിക് മേധാവി ഡോക്ടർ ലിസയുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. റിഫയുടെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാകുമെന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഓള് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു മോളല്ല. ഒക്കെ എന്തോന്ന് പറ്റിയതാണെന്ന് ഞങ്ങൾക്കറിയാം. വിളിച്ച് നല്ല ഇതിൽ സംസാരിച്ച് ഫോണ് വെച്ച മോളല്ലേ. അപ്പം അതുകൊണ്ട് ഒക്കെ എന്തോന്ന് പറ്റിയിക്കേ, എന്താണ് പറ്റിയെന്നുള്ളത് അറിയണം. മാർച്ച് 1 ദുബൈയിലെ ഫ്ളാറ്റിൽ റിഫയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭർത്താവ് മെഹനാസ് മൃതദേഹം നാട്ടിൽ സംസ്കരിക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് കുടുംബം വഞ്ചിതരായ വിവരം അറിയുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബത്തിന്റെ പരാതിയിന്മേലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. പിന്നെ ഇത്രയും പെട്ടെന്ന് ബോഡി ഇവിടെ എത്തിക്കുക, പിന്നെ മറവ് ചെയ്യുക എന്നുള്ളൊക്കെ ഒരു ഇത്. പിന്നെ എൻ്റെ പിന്നെ ഭാഗത്തു നിന്നുള്ള ഓരോ കാര്യങ്ങളും പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയത്. അതിനിടെ റിഫയും മെഹനാസും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ദുബായിലെ ജോലിസ്ഥലത്ത് വെച്ച് ഇരുവരും വഴക്ക് കൂടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ശേഖരിച്ചത്. അന്ന് രാത്രിയാണ് റിഫയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ഭർത്താവ് മെഹനാസിനെതിരെ കാക്കൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു. 24 കോഴിക്കോട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 24 മണിക്കൂറിൽ ഇത് മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ സാനി ചുഴലിക്കാറ്റായി മാറും. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാതയിൽ കേരളമില്ലെങ്കിലും സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ശക്തി പ്രാപിച്ച തീവ്ര ന്യൂനമർദ്ദമായി മാറിയത്. നാളെയോടെ തീവ്ര ന്യൂനമർദ്ദം മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചുഴലിക്കാറ്റായി മാറും. തുടർന്ന് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച മെയ് 10 വടക്കൻ ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരത്തെത്തിച്ചേരുമെന്നാണ് നിഗമനം. പിന്നീട് ദിശ മാറി വടക്കുകിഴക്ക് സഞ്ചരിച്ച ഒഡീഷ തീരത്തിന് സമീപത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കുന്നതോടെ 95 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ വിദഗ്ധരും വ്യക്തമാക്കുന്നത്. ഒഡീഷയിൽ കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് ഇതിനോടകം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ കടലിൽ ഇന്ന് 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളമില്ലെങ്കിലും സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ സുരക്ഷിത തീരങ്ങളിലെത്താൻ നിർദ്ദേശമുണ്ട്. എന്നാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. 24 തിരുവനന്തപുരം. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതു ചരിത്രം എഴുതി ഫ്ലവേഴ്സ് 1 കോടി. ഇതാദ്യമായ ഒരു ഗെയിം ഷോയിൽ പങ്കെടുത്തവരുടെ സംഗമത്തിന് പ്രേക്ഷകർ സാക്ഷിയാവുകയാണ്. സാമൂഹിക പ്രതിബദ്ധതയും ദൃശ്യവിസ്മയവും കോർത്തിണക്കിയ 1 കോടിയെ പ്രേക്ഷകരും മത്സരാർത്ഥികളും നെഞ്ചിലേറ്റുന്നതിന് തെളിവായി സംഗമം. ചരിത്രം കുറിച്ച് ഈ സംഗമത്തിന്റെ സംപ്രേഷണം നാളെ രാവിലെ 11 മുതൽ രാത്രി 11 വരെ ഫ്ലവേഴ്സിൽ കാണാം.
250 എപ്പിസോഡുകൾ, 272 ജീവിതങ്ങൾ, പലർക്കും പ്രതീക്ഷയും കരുത്തും കരുതലുമായി മുന്നോട്ടു പോവുകയാണ് ഫ്ലവേഴ്സ് ഒരു കോടി. ആസ്വാദനത്തിനൊപ്പം പച്ചയായ ജീവിതയാഥാർത്ഥ്യങ്ങൾ കൂടി വരച്ചു കാട്ടുന്നതാണ് ഒരു കോടിയെ കോടിക്കണക്കിന് ഹൃദയങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കിയത്. 250 എപ്പിസോഡിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. ഒരു കോടി കിലുക്കം, അതാണ് ഈ സെലിബ്രേഷൻ്റെ പേര്. ഏകദേശം 250 എപ്പിസോഡുകളിൽ നിന്ന് 272 പേരെ മത്സരാർത്ഥികളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാവരുടെയും ഒരു സംസ്ഥാന സമ്മേളനം എന്നാണ് സാർ ഇതിനെ പറയുന്നത്. അപ്പോൾ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. രണ്ട് പാട്ടും നൃത്തവും കൊണ്ട് ആഘോഷമാക്കിയ ഒരു കോടി മണികിലുക്കം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഫ്ലവേഴ്സ് TVയിൽ കാണാം. 24 കൊച്ചി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.